ഹായ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കെ സി ബി എ ഇ പരീക്ഷ വൺ നയൻറ്റി ത്രീ ബാ ട്വൻറ്റി ഫോർട്ടീൻ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുമുള്ളതാണ് നമ്മൾ ഡിസ്കഷൻ ഇവിടെ വരാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് കെൽവിൻസ് ഡബിൾ എന്ന് പറയുന്നത് എന്തിൻ്റെ മെഷർമെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നോട്ട് ചെയ്യുക കെൽവിൻസ് ഡബിൾ എന്ന് പറയുന്നതാണ് അപ്പോൾ ഇത് ആൻസർ പറയുകയാണെങ്കിൽ ലോ റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് ചോദ്യങ്ങളാണ് മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഏതൊക്കെയാണ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഏതൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതും ഇതിൻ്റെ കൂടെ നമ്മളൊരു നോട്ടായിട്ട് മനസ്സിലാക്കി വെക്കുക സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു മെത്തേഡ് വോൾട്ട് മീറ്റർ എം മീറ്റർ മെത്തേഡ് വോൾട്ട് മീറ്റർ എം മീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിൻ്റെ റെസിസ്റ്റൻസ് ആണോ അളക്കേണ്ടത് അതിൽ എത്ര അതിൽ നമ്മളൊരു വോൾട്ടേജ് സപ്ലൈ കൊടുക്കും എന്നിട്ട് അതിനെ അതിന് ആയിട്ട് വരുന്ന വോൾട്ടേജും അതിലേക്കൂടെയുള്ള കറണ്ടും വോൾട്ട് മീറ്ററും എം മീറ്ററും യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും എന്നിട്ട് ആ വോൾട്ട് മീറ്ററിൽ കിട്ടുന്ന റീഡിങ്ങും അമ്മീറ്റിൽ കിട്ടുന്ന റീഡിങ്ങും ഡിവൈഡ് ചെയ്ത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും ബി ബി ആയി അപ്പം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ജസ്റ്റ് മെത്തേഡ് പറഞ്ഞു പോകുന്നുള്ളൂ ഇത് വോൾട്ട് മീറ്റർ അം മീറ്റർ എന്ന് പറയുമ്പോൾ ഉള്ള കൗതുകം കൊണ്ട് പറഞ്ഞത് മാത്രം സോ ഒന്നാമത്തെ മീഡിയം റെസിസ്റ്റൻസിൻ്റെ മെഷർ ചെയ്യാനുള്ള മെത്തേഡ് വോൾട്ട് മീറ്റർ അം മീറ്റർ മെത്തേഡാണ് രണ്ടാമത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയും മൂന്നാമത്തേത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് മെത്തേഡ് എന്ന് പറയും നാലാമത്തേത് ഓമീറ്റർ മെത്തേഡ് എന്ന് പറയും ഇത്രയും മെത്തേഡുകൾ മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് നോർക്കുക ലോ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് ഇസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ലോ റെസിസ്റ്റൻസ് ഇനി ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് ചാർജ് മെത്തേഡ് ഡയറക്റ്റ് ഡിഫ്ലക്ഷൻ മെത്തേഡ് മെഗ എന്ന് പറഞ്ഞ ഹൈ ആണ് മെഗ ഓം ബ്രിഡ്ജ് റെസിസ്റ്റൻസ് മെത്തേഡ് മെഗർ മെഗ്ഗർ ഇൻസുലേഷൻ മെഗർ ഇത് യൂസ് ചെയ്യുന്നത് ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് എന്നാൽ എർത്ത് മെഗ്ഗർ എർത്തിൻ്റെ റെസിസ്റ്റൻസ് മേ ബി ലെസ് ദാൻ വൺ ആണ് സാധാരണ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അത് ലോ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ എർത്ത് മെഗർ ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് സാധാരണ ഇൻസുലേഷൻ മെഗർ എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് ഇൻസുലേഷൻ്റെ ഒക്കെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ലോ റെസിസ്റ്റൻസ് എന്താണ് മീഡിയം അതിൻ്റെ വാല്യൂ റേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കിനി മനസ്സിലാക്കാനായിട്ടുള്ളത് സോ മനസ്സിലാക്കുക ലോ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ ആണ് ലോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ ആണ് ഇതേപോലെ തന്നെ മീഡിയം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ ഓമിനും അതേപോലെ തന്നെ ഹൺഡ്രഡ് കിലോ ഓമിനും എടുക്കുകയാണ് വൺ ഓമിനും അതേപോലെ ഹൺഡ്രഡ് കിലോ ഓം എന്ന് പറഞ്ഞാൽ വൺ ലാക്ക് ഹൺഡ്രഡ് കിലോ ഓംന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ഇൻറ്റു തൗസൻഡ് ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് വൺ ലാക്ക് സോ വൺ ഓമിനും വൺ ഹൺഡ്രഡ് കിലോ ഓമിനും എടുക്കാണ് ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് കിലോ ഓം ഹൺഡ്രഡ് കിലോ ഓമിനേക്കാൾ മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ പറയാം ഹയർ റെസിസ്റ്റൻസാണ് ഹയർ റെസിസ്റ്റൻസാണ് ഇൻ ഇൻസലേഷൻസിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടാവുക അതേപോലെ തന്നെ മീഡിയം റെസിസ്റ്റൻസ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഷണ്ട് വൈൻ്റിങ് നമ്മൾ ഡി സി ജനറേറ്ററിൻ്റെയും മോട്ടറിൻ്റെ ഒക്കെ ഷണ്ട് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് സാധാരണ പറയാറുണ്ട് അതേപോലെ ലോ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സാംപിൾ അതിൻ്റെ ആർമേച്ചർ വൈൻ്റിങ്ങൊക്കെ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും ഇതൊക്കെ പറയാം ഓക്കെ അപ്പോൾ ഇത്രയാണ് റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് മെത്തേഡുകൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം ഏതാണ് ഈ ഒന്നെങ്കിൽ മെത്തേഡിൻ്റെ പേര് പറഞ്ഞ് അത് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഏത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ മെത്തേഡുകളുടെ പേര് പറയാം ഇനിയുള്ളത് കപ്പാസിറ്റൻസ് മെഷർമെൻറ്റ് മെത്തേഡാണ് കപ്പാസിറ്റൻസ് മെഷർമെൻറ്റ് മെത്തേഡിൽ നമ്മൾ മൂന്ന് പേരുകൾ പഠിച്ചു വയ്ക്കുക ഡീസോർട്ടീസ് ബ്രിഡ്ജ് മെത്തേഡ് അതേപോലെ തന്നെ മോഡിഫൈഡ് ഡി ഡീസോട്ടീസ് ബ്രിഡ്ജ് മെത്തേഡ് അതേപോലെ ഷെറിംഗ്സ് ബ്രിഡ്ജ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കപ്പാസിറ്റൻസ് മെഷർമെൻറ്റ് മെത്തേഡുകളായിട്ട് ഓർത്തു വയ്ക്കുക മെഷർമെൻറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് അത് നമ്മൾ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മെഷർമെൻറ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസും അതേപോലെ തന്നെ മെഷർമെൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഇങ്ങനെ മെഷർമെന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഏതൊക്കെയാണ് നോക്കാം മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് മൂന്നാമത്തേത് ഹെയ്സ് ബ്രിഡ്ജ് നാലാമത്തേത് ഓവൻസ് ബ്രിഡ്ജ് അഞ്ചാമത്തേത് ആൻഡേഴ്സൺസ് ബ്രിഡ്ജ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക ഈ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജിൽ നമ്മൾ ആ ഒരു ഇൻഡക്റ്റൻസിൻ്റെ അൺനോൺ ഇൻഡക്റ്റൻസിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോൺ ആയിട്ടുള്ള വാരിയബിൾ സ്റ്റാൻഡേർഡ് സെൽഫ് ഇൻഡക്റ്റൻസിനെ വെച്ചുകൊണ്ടാണ് അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അൺനോൺ സെൽഫ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നത് മാക്സ്വെൽസ് ബ്രിഡ്ജ് യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ അത് എല് ഇവിടെ രണ്ട് എല് ഇങ്ങനെ ആലോചിച്ചാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുള്ളതിന് സിമ്പിളാണ് ക്യാപിറ്റൽ എല് മാക്സ്വെൽസിന് രണ്ട് ഉണ്ട് അങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വയ്ക്കാം രണ്ടാമത്തേത് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജാണ് ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണിത് അപ്പോൾ അതിൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ വാരിയബിൾ സ്റ്റാൻഡേർഡ് ഇവിടെ കപ്പാസിറ്റൻസ് അഡീഷൻ ഉള്ളതുകൊണ്ട് വാരിയബിൾ സ്റ്റാൻഡേർഡ് ഇൻഡക്റ്റൻസിനെ കമ്പയർ ചെയ്തുകൊണ്ട് നേരത്തെ കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ വാരിയബിൾ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിൽ സെൽഫ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നത് മൂന്നാമത്തെ കേസ് ഹെയ്സ് ബ്രിഡ്ജ് ആണ് ഹെയ്സ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാലും മാക്സ്വെൽസ് ബ്രിഡ്ജിന്റെ മോഡിഫിക്കേഷൻ ആണ് അത് യൂസ് ചെയ്യുന്നത് ഹൈ ക്യൂ കോയിലിന്റെ മെഷർമെന്റ് ഹൈ ക്യൂ കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനാണ് ഹൈ ക്വാളിറ്റി ഫാക്ടർ ഉള്ള കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനാണ് അടുത്തത് ഓവൻസ് ബ്രിഡ്ജ് ഓവൻസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിൻ്റെ മാക്സ്വെൽസ് മാക്സ്വൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് താഴെ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിന്റെ ആണ് ഓവൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ അതും അതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കുക കൂടെ ഓർക്കേണ്ട കാര്യം ഈ ഓവൻസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നത് അവിടെയുള്ള സ്റ്റാൻഡേർഡ് ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ടാകും ആ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഓവൻസ് ബ്രിഡ്ജിൽ സെൽഫ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നത് പിന്നീട് ആൻഡേഴ്സൺ ബ്രിഡ്ജിങ്ങനെയാണ് കാര്യങ്ങൾ സെൽഫ് ഇൻഡക്റ്റൻസിൽ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഓരോ ബ്രിഡ്ജിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയല്ല മറിച്ച് ഇവ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആവശ്യമായ നോട്ടുകളാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ മെഷർമെൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ കാറ്റഗറിയിൽ ഏതെല്ലാം വരുന്നു എന്നുള്ളതും അത് ഏതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിൽ ഓരോ മെഷർമെൻ്റ് എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഹെയ്സ് ബ്രിഡ്ജ് ഹൈ ക്വാളിറ്റി ഫാക് ഹൈ ക്യൂ കോയിൽ ഹെയ്സ് ബ്രിഡ്ജ് ഹൈ ക്യൂ കോയിൽ എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം ഓക്കെ ഇതേപോലെയുള്ള സംഭവമാണ് മെഷർമെന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മെഷർമെന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഹെവിസൈഡ് ബ്രിഡ്ജാണ് രണ്ടാമത് ക്യാമ്പൽസ് മോഡിഫിക്കേഷൻ ഓഫ് ഹെവിസൈഡ് ബ്രിഡ്ജ് മൂന്നാമത്തത് ഹെവിസൈഡ് ക്യാമ്പൽ ഈക്വൽ റേഷ്യോ ബ്രിഡ്ജ് രണ്ടും കൂടെ പിന്നെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈക്വൽ റേഷ്യോ ബ്രിഡ്ജ് ക്യാരി ഫോസ്റ്റർ ബ്രിഡ്ജ് ഓർ ഹെയ്ഡ് വെയിലർ ബ്രിഡ്ജ് ഇങ്ങനെ ഈ ക്യാരി ഫോസ്റ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പാസിറ്റർ മെഷർ ചെയ്യും ക്യാരിഫോസിൻ്റെ ആദ്യത്തെക്ഷരം സി ആണ് അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റർ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ക്യാരിഫോസ്റ്റർ ബ്രിഡ്ജെന്ന് പറയും ഇനി നേരെ തിരിച്ച് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യണം ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് കപ്പാസിറ്ററാണെങ്കിൽ നമ്മളതിനെ ഹെയ്ഡ് വീയിലർ ബ്രിഡ്ജെന്ന് പറയും അപ്പോൾ ഇത് വെക്കാനായിട്ട് നമുക്കൊരു ട്രിക്ക് ഉണ്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി ആണ് ഹെൻറിയുടെ ആദ്യത്തരക്ഷം ഹെച്ചാണ് ഹെയ്ഡ് വീലറിൻ്റെ ആദ്യത്തക്ഷരം ഹെച്ചാണ് സോ നമുക്ക് ഈ ഒരു എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനും യൂസ് ചെയ്യാം ഇൻ ടേം കപ്പാസിറ്റൻസ് ഇൻ ടേംസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് അതായത് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ പേര് ഫോസ്റ്റർ എന്നാവും ഇനി അതല്ല മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹെഡ് വീ വീലർ ബ്രിഡ്ജ് എന്നാവും അപ്പോൾ ഇതുപോലെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെയും മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഈയൊരു ഒറ്റ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇവിടെ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് എന്നുള്ളതാണ് ചോദ്യം അതിൽ ലോ റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ ഉത്തരം അപ്പോൾ നമ്മൾ ലോ റെസിസ്റ്റൻസും മീഡിയം റെസിസ്റ്റൻസും ഹൈ റെസിസ്റ്റൻസും അതിൻ്റെ വാല്യു എത്ര വരുമ്പോഴാണ് ലോ മീഡിയം ഹൈ എന്ന് പറയുന്നത് മാത്രമല്ല ഇതിൻ്റെ ഓരോ കാറ്റഗറിയുടെയും റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ആവശ്യമായി ഉള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ് പിന്നീട് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ് പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ് അതുമായിട്ട് എന്തെങ്കിലും ചെറിയ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ തന്നെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെഗർ ഇസ് ബേസിക്കലി എ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ മൂവിങ് അയോൺ ഇൻസ്ട്രുമെൻ്റ് എം ഐ ഇൻസ്ട്രുമെൻ്റ് ഓപ്ഷൻ ബി മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ഓപ്ഷൻ സി ഹോട്ട് വയർ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഇലക്ട്രോലിറ്റിക് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് മെഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള സംഭവത്തിനെയാണ് മെഗർ എന്ന് പറയുന്നത് എർത്ത് മെഗർ എന്ന് പറഞ്ഞാൽ ലോ റെസിസ്റ്റൻസുമാണ് മെഷർ ചെയ്യുന്നത് അപ്പം മെഗർ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം ഇതെന്താണെന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ആൻസർ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് മൂവിങ് അയൺ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ നമ്മൾ നടത്തുന്നില്ല ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്നു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് മൂവിങ് അയൺ ഇൻസ്ട്രമെന്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് അട്രാക്ഷൻ ടൈപ്പ് ഉണ്ട് അതേപോലെ തന്നെ റിപ്പൾഷൻ ടൈപ്പ് ഉണ്ട് അട്രാക്ഷൻ ടൈപ്പ് ഉണ്ട് റിപ്പൾഷൻ ടൈപ്പ് ഉണ്ട് മൂവിങ് അയൺ എന്ന് പറയുന്നത് മൂവിങ് അയൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ സിയും അതേപോലെ തന്നെ ഡി സിയും രണ്ടും വേണമെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം സാധാരണ നമ്മൾ എ സി മെഷർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇതേപോലെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ രണ്ടാമത്തേത് ഇലക്ട്രോ മാഗ്നറ്റ് മൂവിംഗ് കോയില് നമ്മളതിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിൻ്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ് ആണ് എന്നുണ്ടെങ്കിൽ പി എം എം സി പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ അതല്ല ഇലക്ട്രോ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇലക്ട്രോ മാഗ്നറ്റ് മൂവിംഗ് കോയിലിനെ നമ്മൾ മറ്റൊരു പേരും കൂടെ വിളിക്കും ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻസ് എന്ന് വിളിക്കാറുണ്ട് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് വാട്ട് മീറ്റർ ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത് വാട്ട് മീറ്റർ അപ്പോൾ ഇതാണ് മെഗറിനെ യൂസ് ചെയ്യുന്നത് എം സി രണ്ട് ടൈപ്പ് ഉണ്ട് പി എം എം സി ഈ സാധാരണ പി എം എം സി എന്ന് പറയുന്നത് നമ്മൾ ഡി സി മെഷർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള വോൾട്ട് മീറ്ററും ഇതേപോലെ തന്നെ അം ഉണ്ടാക്കാനാണ് സാധാരണ എം ഐ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത് എ സി മെഷർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സാധാരണ എ സി മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് വോൾട്ട് മീറ്ററും അം മീറ്ററൊക്കെ ഉണ്ടാക്കാനാണ് ഇതേപോലെ എനർജി മീറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് എനർജി മീറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഡഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർത്തുവെക്കണം ഓക്കെ അപ്പോൾ എനർജി മീറ്റർ ഇൻഡക്ഷൻ ടൈപ്പ് ഇവിടെ ഹോട്ട് വയർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ഒരു കണ്ടക്ടറിൽ കൂടി കടന്നു പോകുമ്പോൾ ആ കറണ്ട് കാരണം ആ കണ്ടക്ടറിൽ ഒരു ഹീറ്റ് അല്ലെങ്കിൽ ആ വയറിൽ ഒരു ഹീറ്റ് ഉണ്ടാകുകയും ആ ഹീറ്റ് കാരണം ഉണ്ടാകുന്ന ആ വയറിൽ ഉണ്ടാകുന്ന ലീനിയർ എക്സ്പാൻഷൻ വെച്ചുകൊണ്ട് അതായത് അതിൻ്റെ അളവിലുള്ള മാറ്റം വെച്ചുകൊണ്ട് അവിടെ ഡിഫ്ലക്റ്റ് ഡിഫ്ലക്ഷൻ പോയിൻ്റ് റിമൂവ് ചെയ്യാം നമ്മൾ ഒരു വസ്തു ആ വസ്തു പെട്ടെന്ന് അതിനെ വലുപ്പത്തിന് മാറ്റമുണ്ടാകുമ്പോൾ അവിടെ ഒരു മൂവ്മെന്റ് ഉള്ളത് പോലെയാണ് അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത പോയിന്റർ സൂചി മൂവ് ചെയ്യുന്നു ഇത്തരത്തിൽ കറണ്ട് കടത്തിവിട്ട് അതുവഴി ഹീറ്റ് ഉണ്ടാക്കി ആ ഹീറ്റ് കാരണം ആ വയറിൽ ഉണ്ടാകുന്ന ലീനിയർ എക്സ്പാൻഷനെ കൊണ്ട് അതിൻ്റെ പോയിന്ററിനെ മൂവ് ചെയ്യിപ്പിച്ചുണ്ടാക്കുന്ന സംഭവമാണ് ഹോട്ട് വയർ ഇൻസ്ട്രമെന്റ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എ കോഡ്രൻ്റ് ഇലക്ട്രോമീറ്റർ എ കോഡ്രന്റ് ഇലക്ട്രോമീറ്റർ മെഷേഴ്സ് കോഡ്രൻ്റ് ഇലക്ട്രോമീറ്റർ എന്ത് മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം ചാർജ് കപ്പാസിറ്റൻസ് ഇൻഡക്റ്റൻസ് കറണ്ട് ഏതാണ് ഉത്തരം എന്നുള്ളത് നോക്കാം ആൻസർ ഇസ് ചാർജ് അപ്പം ഓർത്ത് വയ്ക്കുക കോഡ്രൻറ്റ് എലക്ട്രോമീറ്റർ യൂസ്ഡ് ടു മെഷർ ചാർജ് അടുത്ത ക്വസ്റ്റ്യൻ ടിഒി മീറ്റർ യൂസ്ഡ് ടു റെക്കോർഡ് വാട്ട് ടി ഒ ഡി മീറ്റർ എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഡേ മീറ്റർ എന്നാണ് സാധാരണ നമ്മുടെ എനർജി മീറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യുന്നതാണ് ടിഒഡി മീറ്റർ നമ്മൾ സാധാരണ ഒരു ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് മീറ്റർ ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതിനകത്ത് ഇത്ര സമയത്ത് ഇത്ര ഈടാക്കുക ചാർജ് ഈടാക്കുക ഇത്ര മറ്റൊരു സമയത്ത് ഇത്ര ചാർജ് ഈടാക്കുക എന്നുള്ള നിലയിലല്ല ഉള്ളത് സാധാരണ മീറ്ററിൽ നമ്മൾ ഫുൾ ടൈം ട്വൻ്റി ഫോർ അവേഴ്സും ഒരുപോലെയാണ് ചാർജ് ഈടാക്കുന്നത് എന്നാൽ ടൈം ഓഫ് ഡേ മീറ്റർ എന്ന് പറയുമ്പോൾ അതിൽ ഓരോ സമയത്തും ഇത്ര സമയം ഇത്ര ഡ്യൂറേഷൻ ആദ്യത്തെ ആറ് മണിക്കൂർ അല്ലെങ്കിൽ പകൽ സമയത്ത് അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ ആറ് വരെ ഒരു ഉദാഹരണം എക്സാമ്പിൾ പറയുകയാണ് അല്ലെങ്കിൽ രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് ആറ് വരെ വൈകിട്ട് ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഇത്തരത്തിൽ ഓരോ ടൈം സോണുകളായിട്ട് തിരിച്ച് ആ ഓരോ ടൈം സോണിലും വ്യത്യസ്ത രീതിയിൽ അതിന് ചാർജ് ഈടാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ എനർജി ചാർജ് ഈടാക്കുന്ന തരത്തിലുള്ള മീറ്ററുകളാണ് ടൈം ഓഫ് ഡേ മീറ്റർ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ ഓരോ ടൈമും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ മീറ്ററിൽ നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത് അതേപോലെ സാധാരണ എനർജി മീറ്ററിൽ നമ്മൾ എനർജി മെഷർ ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ടിയോഡി മീറ്ററിൽ എനർജി മെഷർ ചെയ്യും അതേപോലെ പവറും അതിന് കാണിക്കാറുണ്ട് ഡിമാൻഡ് എന്ന് പറയുന്നത് പവറാണ് സോ എനർജി ടൈം ഡിമാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ മീറ്റർ ടിയോഡിമീറ്റർ ടു റെക്കോർഡ് എനർജി ടൈം ആൻഡ് ഡിമാൻഡ് ക്വസ്റ്റ്യൻ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോർമേഴ്സ് ആർ യൂസ്ഡ് ഇൻ എ സി സർക്യൂഡ്സ് ഫോർ എക്സ്റ്റെൻഡിങ് ദ റേഞ്ച് ഓഫ് ഓപ്ഷൻ എ എം മീറ്റർ ഓപ്ഷൻ ബി വോൾട്ട് മീറ്റർ ഓപ്ഷൻ സി വാട്ട്മീറ്റർ ഓപ്ഷൻ ഡി ഓൾ ദി അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറുമാണ് കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമർ നമുക്ക് വലിയൊരു കറണ്ട് വരികയാണെങ്കിൽ അതിനെ ചെറുതാക്കി മാറ്റുന്നു ഇൻസ് അതുപോലെ വോൾട്ടേജ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പണി വോൾട്ടേജിന് വലിയൊരു വോൾട്ടേജ് വന്നാൽ ചെറിയ വോൾട്ടേജ് ആക്കി മാറ്റുന്നു നമുക്കറിയാം വോൾട്ടേജിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ വെച്ചിട്ടാണ് സ്റ്റെപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് പറ നമ്മൾ പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു നോട്ട് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് അടക്കാം അപ്പം നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ ആണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സാധാരണ രണ്ടെണ്ണമാണ് നമ്മൾ പറയുക വോൾട്ടേജ് ട്രാൻസ്ഫോമറും അതേപോലെ തന്നെ കറണ്ട് ട്രാൻസ്ഫോമർ വോൾട്ടേജ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കി മാറ്റുന്നു ഇതിന് നമ്മൾ എന്ത് ട്രാൻസ്ഫോമർ എന്ന് പറയാ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയാ അപ്പം നമുക്ക് പറയാം വോൾട്ടേജ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ആണ് ഇനി കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സംഭവമുണ്ട് എന്താണ് സി ടി ഇത് നമ്മൾ പറയും എന്താ പറയുക പി ടി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയും വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ പി ടി ഇതേപോലെ സി ടി എന്ന് പറയുന്ന സാധനമുണ്ട് അതിൻ്റെ പേരാണ് കറണ്ട് ട്രാൻസ്ഫോമർ കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സി ടി സി ടിയുടെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കറണ്ടിനെ ഹൈ കറണ്ടെ ഇവരെന്താക്കി മാറ്റും ലോ കറൻ്റാക്കി മാറ്റും നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ കേസിൽ പവർ എന്ന് പറഞ്ഞാൽ വി ഐ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ് ഹൈ കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതേസമയം ഇവിടെ പവർ കൂടാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ച് വോൾട്ടേജ് കുറയും അപ്പോൾ കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കുറയുന്നു എന്ന് മനസ്സിലാക്കുക ഒന്ന് കൂടുമ്പോൾ മറ്റേ കുറയും അപ്പോൾ ഹൈ കറണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻപുട്ടിലുള്ള പ്രൈമറിയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും എങ്കിൽ മാത്രമേ പവർ കോൺസ്റ്റന്റ് ആയിട്ട് മാറുള്ളൂ ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിലുള്ള സെക്കൻഡറിയിലുള്ള കറണ്ട് ലോയാണെന്നാണ് കറണ്ട് ലോ എന്ന് പറയുമ്പോൾ അവിടെയുള്ള വോൾട്ടേജ് കൂടുന്നു വോൾട്ടേജ് കൂടിയെങ്കിൽ മാത്രമേ പവർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഹൈ കറണ്ട് ഹൈ സോറി ഹൈ വോൾട്ടേജ് ആണ് അപ്പം ഇവിടെ സംഭവിക്കുന്നത് ലോ വോൾട്ടേജിൽ നിന്ന് ഹൈ വോൾട്ടേജ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അതിന്റെ അർത്ഥം കണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് സാധാരണ നമ്മൾ കറണ്ട് കുറക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ കൂടി കറണ്ടിനെ ബേസ് ചെയ്തിട്ടല്ല വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത് കൊണ്ട് വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ലോ വോൾട്ടേജിൽ നിന്ന് ഹൈ വോൾട്ടേജ് ആയിട്ട് മാറുക അതുകൊണ്ട് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് വോൾട്ടേജ് പൊട്ടൻഷ്യൽ ട്രാൻഫോമോമോമോമോമർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഈ കറൻറ്റ് ട്രാൻസ്ഫോമറിനെയും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിനെയും നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമോർമേഴ്സ് എന്ന് വിളിക്കുന്നത് സാധാരണ വലിയ വോൾട്ടേജ് വലിയ കറൻറ്റൊക്കെ മെഷർ ചെയ്യണപ്പോൾ എക്സാമ്പിളായിട്ട് വലിയൊരു വോൾട്ടേജ് മെഷർ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുക വലിയ വോൾട്ടേജ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് ഒരു പക്ഷേ നമ്മുടെ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ പ്രയാസമായിരിക്കും അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയ വോൾട്ടേജിനെ മെഷർ ചെയ്യുന്നതിന് പകരം നമ്മൾ ആ വോൾട്ടേജിനെ ചെറുതാക്കി മാറ്റുന്നു ആ വോൾട്ടേജിനെ ചെറുതാക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള ചെറിയ വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മെഷർ ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരു വോൾട്ട് മീറ്ററുണ്ട് ഈ വോൾട്ട് മീറ്ററിൽ നമുക്ക് പരമാവധി മെഷർ ചെയ്യാൻ പറ്റുന്ന ഈ വോൾട്ട് മീറ്ററിൽ നമുക്ക് പരമാവധി മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് നൂറ് ആണ് എന്ന് വിചാരിക്കുക ഈ നൂറ് വോൾട്ട് നമുക്ക് പതിനായിരം വോൾട്ട് വരെ മെഷർ ചെയ്യുന്ന വോൾട്ട് മീറ്ററാക്കി മാറ്റണം നൂറ് വോൾട്ട് വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ട് ആണ് നമുക്ക് പതിനായിരം വോൾട്ട് വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ട് മീറ്ററാക്കി മാറ്റണം എന്താണ് ചെയ്യേണ്ടത് നമ്മളൊരു കാര്യം ചെയ്യാം ഈ നൂറ് വോൾട്ട് എന്നുള്ളത് അതിൽ നൂറ് വോൾട്ട് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ പതിനായിരം വോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആയി പോവും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം അപ്പോൾ പിന്നെ എന്താണ് ചെയ്യാനുള്ള വഴി ഈ പതിനായിരം വോൾട്ടിനെ കുറച്ച് നൂറ് വോൾട്ടാക്കി മാറ്റിയാൽ ഇതിൽ മാക്സിമം അളക്കാൻ പറ്റുന്ന നൂറ് വോൾട്ടാണ് സീറോ മുതൽ ഹൺഡ്രഡ് വോൾട്ട് വരെയാണ് മാക്സിമം അളക്കാൻ പറ്റുന്നത് നമുക്ക് പുതിയ വോൾട്ട് മീറ്ററിന് വേണ്ടത് സീറോ മുതൽ ടെൻ തൗസൻഡ് വോൾട്ടാണ് അപ്പോൾ അത്രയും വോൾട്ടിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ വോൾട്ട് മീറ്റർ ഇതിന് താങ്ങില്ല അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ വോൾട്ടേജിന് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും കറണ്ട് ട്രാൻസ്ഫോമറും ചെയ്യുന്ന പണിയും അതു തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുക ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിന് ഓരോന്നിനും ഓരോ അതിൻ്റെ ഡിസൈനിങ് അനുസരിച്ച് വാല്യൂ ഉണ്ടാവും അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് ഇവിടെ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻ തൗസൻഡ് വരികയാണെങ്കിൽ നമുക്കതിനെ നേരെ നൂറ് ആക്കി മാറ്റണം ടെൻ തൗസൻഡ് വോൾട്ട് വരികയാണെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടിൽ ടെൻ തൗസൻഡ് വരികയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടി എത്ര വരാം ഹൺഡ്രഡാക്കി മാറ്റണം അപ്പോൾ ഇതിന്റെ റേഞ്ച് നമുക്ക് മനസ്സിലായി പതിനായിരം വന്നാൽ ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ നൂറാക്കി മാറ്റും ഇനി ഈ നൂറ് വോൾട്ട് നമുക്ക് എവിടെ കൊടുക്കാം ഈ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കാം സോറി ഈ മീറ്ററിലേക്ക് കൊടുക്കാം അപ്പോൾ ഈ മീറ്റർ മെഷർ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കറിയാം ഇവിടെ വന്നത് നൂറാണെങ്കിലും യഥാർത്ഥത്തിൽ അത് പതിനായിരം ആയിരുന്നു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ വെച്ച് നമ്മൾ നൂറാക്കിയതാണ് അപ്പം നമുക്ക് ഇവിടെ നമുക്ക് എഴുതി വെക്കാം ഇവിടെ ഇനി മാക്സിമം വാല്യൂ നൂറ് എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം പതിനായിരം എന്ന് കൊടുക്കാം അപ്പം ഇവിടെ നൂ ഇവിടെ നൂറ് റീഡ് ചെയ്യുന്ന സമയത്ത് അത് നൂറിലേക്ക് റീഡ് ചെയ്യുന്നു മാക്സിമം റീഡ് ചെയ്യുന്നു പക്ഷേ നമ്മൾ അവിടെ വാല്യൂ പതിനായിരം എന്ന് എഴുതി വെച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി വെക്കാനുള്ള കാരണം കാരണം യഥാർത്ഥത്തിൽ അത് എത്രയാണ് പതിനായിരം ആണ് പിന്നെ എങ്ങനെ നൂറായി നൂറ് നമ്മൾ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ വെച്ച് കുറച്ചതാണ് ശരിക്കും ഈ പതിനായിരത്തിനെയാണ് റീഡ് ചെയ്യേണ്ടത് പതിനായിരം റീഡ് ചെയ്താൽ ആകെ അടിച്ചു പോകുന്നുള്ളതുകൊണ്ട് പതിനായിരം നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പതിനായിരം കുറച്ചിട്ട് പതിനായിരത്തിൻ്റെ ഒരു അതിന് അതിന് അതിൻ്റെ റേഷ്യോ എടുത്തു നൂറാക്കി കുറച്ചു ആ കുറച്ചതിന് ഇവിടേക്കെടുത്തു അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇവിടെ നൂറെ റീഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ പതിനായിരം നമ്മൾ മാർക്ക് ചെയ്ത് എന്തുകൊണ്ടാണ് നമുക്ക് ശരിക്കും നൂറാക്കി മാറ്റിയതാണ് യഥാർത്ഥത്തിൽ പതിനായിരം ആണ് മെഷർ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അയ്യായിരമാണ് ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എത്ര വരിക ഇത് അൻപത് വോൾട്ട് എന്ന് വരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ അവിടെ ഒരു ഇതിലുള്ള പഴയ അൻപത് വോൾട്ടിൻ്റെ സ്ഥലത്ത് പക്ഷേ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ അത് കാലിബ്രേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇവിടെ എത്ര എഴുതി വെക്കണം അയ്യായിരം എന്ന് ശരിക്കും എത്ര വിഷർ ചെയ്യുന്നത് അത് അൻപതാണ് പക്ഷേ നമ്മളിവിടെ എത്ര എഴുതി വെക്കുന്നു അയ്യായിരം അതെന്തുകൊണ്ടാണ് ശരിക്കും പൊട്ടൻഷ്യോ ട്രാൻസ്ഫോമറ് വഴി കുറച്ചതല്ലല്ലോ നമുക്ക് വേണ്ടത് അത് കുറയ്ക്കാത്ത വാല്യൂ ആണ് എന്തിനാണ് കുറച്ചത് ഇതിന് താങ്ങാൻ പറ്റുക അതുകൊണ്ട് കൂടുതൽ ആലോചിക്കുക നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വോൾട്ട് മീറ്ററും അമ്മീറ്ററും വാട്ട് മീറ്ററും നമുക്ക് കുറഞ്ഞ കുറഞ്ഞ റേഞ്ചിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വോൾട്ട് മീറ്റർ കുറഞ്ഞ റേഞ്ചിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അമ്മീറ്റർ കുറഞ്ഞ റേഞ്ചിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വാട്ട് മീറ്റർ ഈ ഇതേ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേഞ്ച് ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതിനൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ വോൾട്ട് മീറ്ററിൻ്റെ ഇത് വെച്ചുകൊണ്ട് പറഞ്ഞത് അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം പറയുന്ന സമയത്ത് ഓൾ ദി അബവ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാം